you all a very, very happy and prosperous Diwali. This is Shruti Bala. Welcome to my YouTube channel. So we are going to make homemade brownie with chocolate ganache. If you like my video, please do share, subscribe and like for more updates. Don't forget to click on the bell icon so that you will receive the notifications whenever I am uploading new videos. Thank you. And most importantly, stay safe this Diwali. കിട്ട ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റ് ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് 2 teaspoon ഷുഗറാണ്. ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് 1/2 teaspoon ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതിൽ തീരെ ഇതുപോലെ ലംസ് ഉണ്ടാവാൻ പാടില്ല. പിന്നെ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള കുറച്ച് പാൽ, ഒരു ചെറിയ കപ്പ് പാൽ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് നല്ല പോലെ ഒരു എന്താ പറയുക, നല്ല ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. മാക്സിമം നമ്മൾ ലംസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതിനുശേഷം ഒരു പിഞ്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ബേക്കിംഗ് സോഡ 1/2 teaspoon ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് ബാറ്റർ ആക്കാം. നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പാനിൽ എല്ലാ സൈഡിലും ബട്ടർ നല്ലോണം തേച്ചിട്ട് അതിൽ ഒരു 1/2 teaspoon മൈദ ഇട്ടിട്ട് നല്ലോണം ഒന്ന് സർക്കുലേറ്റ് ചെയ്തെടുക്കുക. അത് ഈ കേക്ക് നമുക്ക് വശങ്ങളിൽ പറ്റി പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിനുശേഷം ബാറ്റർ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിലെന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് സെറ്റിലാവും. ഇപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഒരു വലിയ പാനിൽ ഇതുപോലെ തന്നെ നമ്മൾ പാത്രം വയ്ക്കുന്ന ഒരു സ്റ്റാൻഡ് ഇറക്കി വയ്ക്കുക. ആ സ്റ്റാൻഡ് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 10 minutes പ്രീ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചിട്ടുള്ള കേക്കിൻ്റെ പാത്രം അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് മൂടി വയ്ക്കുക. അപ്പോൾ എന്നിട്ട് നമുക്കൊരു 35 minutes നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു 20 minutes ആകുമ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ആ അതിൻ്റെ അപ്പർ ലിഡിലുള്ള വാട്ടറി കണ്ടൻറ്റ് നമുക്കൊന്ന് തുടച്ച് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ആ വെള്ളം തന്നെ ആ കേക്കിലേക്ക് ക്രാക്കിലൊക്കെ വീഴാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ കേക്ക് അവിടെ ബേക്ക് ആവട്ടെ. ഇൻ ദ മീൻ ടൈം നമുക്ക് ഗനാഷ് റെഡിയാക്കാം. നമുക്ക് അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡർ 1/2 cup. ഇതിലേക്ക് നമുക്കൊരു 1/2 cup നോർമൽ ഷുഗർ, അതുപോലെ തന്നെ 2 teaspoon കോൺഫ്ലോർ അത് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഒരു പിഞ്ച് സോൾട്ട് ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് 1 cup പാൽ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്തിട്ട് ലംസ് ഇല്ലാതെ നല്ല പോലെ ഒരു എന്താ പറയുക, കുറച്ച് ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുക. ഇനി ഇത് പാനിൽ നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് സിമ്മിൽ വെച്ചിട്ട് നല്ല പോലെ സ്റ്റിർ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക. കാരണം അതല്ലെങ്കിൽ അത് പെട്ടെന്ന് തിക്കായി പോവും. സോ കീപ്പ് ഓൺ സ്റ്റിറിങ്. ഒന്ന് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വരുമ്പോൾ ഈദർ അൺസോൾട്ടഡ് ബട്ടർ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 1 tablespoon നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. റിച്ച് ഗ്ലോസി ഫീൽ കിട്ടും നമുക്കത് കാണുമ്പോൾ തന്നെ, ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. കുറുകി വരുമ്പോൾ അതൊന്ന് ഓഫാക്കാം. അതുപോലെ തന്നെ കേക്ക് തണുത്തതിന് ശേഷം ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ എത്ര തിക്നെസ് വേണോ അത്രയും ലെയറായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗനാഷ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് അതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് നല്ല രീതിയിൽ ഒന്ന് ചെയ്തെടുക്കാം. സോ ദിസ് ഇസ് അവർ ഹോം മേഡ് ബ്രൗണി. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുന്നതിനോട് എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ യമ്മി